വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ മണ്ണുത്തി വെറ്റിനറി ക്യാമ്പസിൽ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ തുറന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണ് ഉദ്ഘാടനം നിർവഹിച്ചു. 8 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്റ്റുഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയുടെ ക്യാമ്പിലാണ് മിറർ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ സജ്ജമാക്കിയത്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണി ഉദ്ഘാടനം നിർവഹിച്ചു. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരവധി പരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നത് തുടരുമെന്ന് മന്ത്രി പറഞ്ഞു. 2022-23 വർഷത്തെ സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്റ്റുഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമ്പസിലെ ആട് ഫാമിന് സമീപത്തുള്ള ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ കെട്ടിടത്തിലാണ് സ്റ്റുഡിയോ സജ്ജമാക്കിയിരിക്കുന്നത്. സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ഓഡിയോ വീഡിയോ സ്റ്റുഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് അധ്യക്ഷനായി, രജിസ്ട്രാർ ഡോക്ടർ പി സുധീർ ബാബു, എന്റർപ്രണർഷിപ്പ് ഡയറക്ടർ ഡോക്ടർ ടി എസ് രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടയ വിതരണം, ഭൂമി തരം മാറ്റൽ, വിവിധ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ, കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ ഭൂസംബന്ധമായ പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരങ്ങൾ കാണുന്നതിനുള്ള ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂർ കെ എസ് എഫ് ഇ ഹാളിൽ ചേർന്ന 3-ാമത് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് നേരിട്ടും ഓൺലൈനായും ലഭിച്ച 54,122 അപേക്ഷകളിൽ 27,043 എണ്ണം തീർപ്പാക്കിയതായും ബാക്കിയുള്ളവയിൽ നടപടികൾ തുടരുന്നതായും മന്ത്രി അറിയിച്ചു. നിലവിൽ ഒരു സബ് കളക്ടറും ഒരു ആർ ഡിഒയും മാത്രമാണ് ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത്. ഇത് വേഗത്തിലാക്കുന്നതിന് ഓരോ താലൂക്കിലും ഒരു ഡെപ്യൂട്ടി കളക്ടർക്ക് പ്രത്യേക ചുമതല നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു. 4,673 വനഭൂമി പട്ടയാപേക്ഷകളിലുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇവയിൽ 2,777 എണ്ണത്തിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി. ബാക്കിയുള്ളവയിൽ സർവേ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുകൂടി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അപേക്ഷകൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. കന്നുകാലി മേച്ചിൽപ്പുറം, കളിസ്ഥലം, കടൽപ്പുറംപോക്ക്, ഇറിഗേഷൻ പുറംപോക്ക് തുടങ്ങിയ വിവിധങ്ങളായ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒക്ടോബർ മുതൽ 4 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ സ്മാർട്ട് വില്ലേജുകളാക്കാൻ അനുമതി ലഭിച്ച 65 വില്ലേജ് ഓഫീസുകളിൽ 41 എണ്ണം ഇതിനകം സ്മാർട്ടായി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ജില്ലയിൽ 1,993 ഭൂപതിവ് പട്ടയങ്ങളും 21,223 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും ഉൾപ്പെടെ 23,216 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. ഡിജിറ്റൽ സർവേയുടെ കാര്യത്തിൽ ജില്ലാ സംസ്ഥാനത്ത് 5-ാം സ്ഥാനത്താണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപേക്ഷകളിൽ മേൽ ആവശ്യമായ അന്വേഷണം നടത്തിയ 48 മണിക്കൂറിനുള്ളിൽ അവ തുടർ നടപടികൾക്കായി സമർപ്പിക്കണമെന്ന് വില്ലേജ് ഓഫീസർമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടയ അസംബ്ലികളിൽ MLA ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് 3 മാസത്തിലൊരിക്കൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്യണമെന്നും റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. ഡാണ ചന്തക്കുന്ന് ജംഗ്ഷൻ, കരുവന്നൂർ കാട്ടൂർ റോഡ് എന്നിവയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് വികസനത്തോടൊപ്പം തന്നെ ജംഗ്ഷൻ വികസനം പൂർത്തിയാക്കേണ്ടതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. പട്ടയ വിതരണം, വിവിധ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ, ദുരന്ത നഷ്ടപരിഹാരം, സർവേ നടപടികൾ വേഗത്തിലാക്കൽ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ MLA റവന്യൂ അസംബ്ലിയിൽ ഉന്നയിച്ചു. താലൂക്ക് തലങ്ങളിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളിൽ ലഭിച്ച 3,447 അപേക്ഷകളിൽ 92.63% തീർപ്പുകൾ കൽപ്പിക്കാനായതായി ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ അറിയിച്ചു. റവന്യൂ അസംബ്ലിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, MLA KK രാമചന്ദ്രൻ, CC മുകുന്ദൻ, ET ടൈസൺ, മുരളി പെരുന്നല്ലി, NK അക്ബർ, VR സുനിൽകുമാർ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവരും, മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതിനിധി KK മുരളീധരൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശിഗൻ, സർവേ ഡയറക്ടർ സിറാം സാംബശിവ റാവു, ILDM ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ADM ടി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച DYSP ഓഫീസിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. VR സുനിൽകുമാർ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. നിർധനരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ഒരുക്കിയ
ബുക്ക് ബാങ്ക് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം ഉദ്ഘാടനം ചെയ്തു. റൂറൽ SP ഐശ്വര്യ ഡോംഗ്രെ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർമാരായ CS സുമേഷ്, BM ജോണി, KR ജൈത്രൻ, DYSP സലീഷൻ ശങ്കരൻ എന്നിവർ സംസാരിച്ചു. VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3,120,000 രൂപ ചിലവഴിച്ചാണ് DYSP ഓഫീസ് നവീകരിച്ചത്. കൈപ്പമംഗലം തറയിൽ കുടുംബക്ഷേമ സമിതി കുടുംബസംഗമം നടത്തി. കാളമുറി നോബിൾ പാലസിൽ നടന്ന കുടുംബസംഗമം സാഹിത്യകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. സഞ്ചാരം കാട്ടിലും കാട്ടുപ്രദേശങ്ങളിലും കാട്ടിലെ ഇടവഴികളിലും ഒക്കെയായിരുന്നു. കാരണം കരികളുണ്ട്, പഴങ്ങളുണ്ട് ഭക്ഷിക്കാൻ. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തരായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാം എന്ന ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുവഴിയാണ് അവർ നാട്ടുപുറങ്ങളിലേക്ക് ആഹാരത്തിന് വേണ്ടി. വിശപ്പാണ് പ്രധാന ഘടകം. വിശപ്പിലും വലിയ ഒരു വികാരമില്ല. ആ വിശപ്പാണ് മനുഷ്യനെ എപ്പോഴും എന്നെന്നും നയിച്ചിട്ടുള്ളതും ചലിപ്പിച്ചിട്ടുള്ളതും. ആ ചലനത്തിന്റെ ഭാഗം തന്നെയാണ് അവരുടെ സഞ്ചാരം. ആ സഞ്ചാരത്തിന്റെ അവസാനമാണ് അവർ നാട്ടുപുറങ്ങളിൽ എത്തിച്ചേർന്നതും കാട് വിട്ടതും. കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടും ഒരു പൂര പണിതും. നാട്ടുപുറത്തെത്തിയപ്പോൾ തണല് നഷ്ടപ്പെട്ടു, കായികളിലും നഷ്ടപ്പെട്ടു. ആ തണലിനു വേണ്ടിയാണ് ഒരു പൂര നിർമ്മിക്കുന്നത്. മരത്തണലിന് പകരം കുടിലുകളായി, കുടിലുകൾ വെച്ച് കെട്ടാം എന്നായി. അതിനും ആശ്രയിച്ചത് കാടിനെയും മരത്തെയും ഒക്കെയാണ്. ഇപ്പൊ മരം നമുക്ക് നമ്മുടെ ആവിർഭാവ കാലം മുതൽക്കേ മരം നമുക്ക് തണലേകിയിട്ടുണ്ട്. ആ തണല് നമ്മള് മരം കൊണ്ടുള്ള സാധനങ്ങൾ വെച്ച് കെട്ടി ഒരു പൂരയുണ്ടാക്കി അവിടെ നമ്മൾ തണൽ നിർമ്മിക്കുകയും അവിടെ അധിവസിക്കുകയും ചെയ്യാൻ തുടങ്ങി. കുടുംബക്ഷേമ സമിതി പ്രസിഡന്റ് TN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ കിട്ടക്കുഞ്ഞി തറയിൽ, രക്ഷാധികാരി ചന്ദ്രൻ തറയിൽ, സെക്രട്ടറി രാധാകൃഷ്ണൻ തറയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 80 വയസ്സ് കഴിഞ്ഞ കുടുംബാംഗങ്ങളെ ആദരിക്കൽ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് അനുമോദനം എന്നിവ നടന്നു. മലപ്പുറം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ യുവാവിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് മുത്തൻമാവ് സ്വദേശി പുതുവീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ 40 വയസ്സുള്ള ഷെരീഫിനെയാണ് ഇന്ന് പുലർച്ചെ ചൂണ്ടൽ മരമില്ലിന് സമീപം ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ റോഡിലെ എഴുത്തുപുരക്കൽ കെട്ടിടത്തിനരികിൽ മെയിൻ സ്വിച്ച് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ലൈൻ കയ്യിൽ പിടിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിൽ വൻ സ്വർണ കവർച്ച. കാറിലെത്തിയ സംഘം ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് 3 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നടപ്പിലാക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. തൃശൂർ BU സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ജയിൽ ചാടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.